മിശ്ര വിവാഹത്തെ എതിർത്തും ഇടുക്കി ബിഷപ്പ് മാത്യു ആനിക്കുഴിക്കാട്ടിലിനെ പിന്തുണച്ചും ഇന്റർ ചേർച്ച് കൗൺസിൽ മുൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പൗവത്തിലിന്റെ ലേഖനം. വിശ്വാസത്തിന്റെ പേരിൽ കത്തോലിക്കാ സഭയ്ക്ക് മിശ്രവിവാഹം അംഗീകരിക്കാനാകില്ല. മറ്റു മതങ്ങളുമായി മാത്രമല്ല ഇതര ക്രൈസ്തവ സഭകളിൽ ഉള്ളവരുമായുള്ള വിവാഹം പോലും മിശ്രവിവാഹമായാണ് സഭ കാണുന്നതെന്നും ആർച്ച് ബിഷപ്പ് ലേഖനത്തിൽ പറയുന്നു. മിശ്രവിവാഹം കത്തോലിക്ക സഭയ്ക്ക് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് പൗവത്തിൽ ലേഖനത്തിൽ ഉയർത്തുന്നത്. ഇതര മതങ്ങളുമായി മാത്രമല്ല മറ്റ് ക്രൈസ്തവ സഭകളുമായുള്ള വിവാഹബന്ധം പോലും മിശ്രവിവാഹത്തിന്റെ പരിധിയിൽ വരുമെന്നും ആർച്ച് ബിഷപ്പ് പറയുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമാണ് പ്രധാനം. ജാതി വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല സഭ മിശ്രവിവാഹം അംഗീകരിക്കാത്തതെന്നും ആർച്ച് ബിഷപ്പ് പറയുന്നു. ഈ സാഹചര്യത്തിൽ ബിഷപ്പ് മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ പ്രസ്താവനയുടെ പേരിൽ നടന്നത് അപ്രസക്തമായ ഒരൊച്ചപ്പാടാണെന്നും ലേഖനം പറയുന്നു. ബിഷപ്പ് ആനിക്കുഴിക്കാട്ടിലിന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ കടുത്ത വിമർശനമാണ് ആർച്ച് ബിഷപ്പ് പൗവത്തിൽ ഉയർത്തുന്നത്. രൂപതാമത്രാന്റെ ഉപദേശക സമിതിയായ പാസ്റ്റർ കൗൺസിൽ എല്ലാവർക്കും ഒത്തുചേരാനുള്ള സമ്മേളനമല്ല, പൊതുസമ്മേളനമല്ലാത്ത അവിടെ എന്തിനാണ് ചാനലുകാർ ഓടിക്കൂടിയതെന്നും ആർച്ച് ബിഷപ്പ് ലേഖനത്തിൽ ചോദിക്കുന്നു. മിശ്രവിവാഹത്തിനെതിരെ ഇടുക്കി ബിഷപ്പ് മാത്യു ആനിക്കുഴിക്കാട്ടിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നത്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്ക് ആനിക്കുഴിക്കാട്ടിൽ മെത്രാന്റെ പ്രസ്താവനയുടെ പേരിൽ പൊതുസമൂഹത്തോട് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിലാണ് ബിഷപ്പ് ആനിക്കുഴിക്കാട്ടിലിനെ പിന്തുണച്ചും മിശ്രവിവാഹം കത്തോലിക്ക സഭയ്ക്ക് അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് ആവർത്തിച്ചും ഇന്റർ ചർച്ച് കൗൺസിൽ മുൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പൗവത്തിൽ ലേഖനവുമായി വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ കൊച്ചി.